അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ വലയ്ക്കുന്ന പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായി കെ പി എം എസ് രംഗത്ത്. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ നിരാഹാര സമരവുമായി രംഗത്ത് വരുമെന്ന് കെ പി എം എസ് ദേവികുളം യൂണിയൻ നേതൃത്വം അടിമാലിയിൽ പറഞ്ഞു. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പണിമുടക്കുകയും രോഗികൾ വലയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തി കെ പി എം എസ് ദേവികുളം യൂണിയൻ നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ വലയ്ക്കുന്ന പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം കാണണമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ നിരാഹാര സമരവുമായി രംഗത്ത് വരുമെന്നും കെ പി എം എസ് ദേവികുളം യൂണിയൻ നേതൃത്വം അടിമാലിയിൽ വ്യക്തമാക്കി. ഈ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ ഈ താലൂക്കിൽ വിവിധ മേഖലയിൽ നിന്ന് അത് മറയൂർ, കാന്തല്ലൂർ, മാങ്ങളൂർ ഉൾപ്പെടെയുള്ള മൂന്നാർ ഉൾപ്പെടെയുള്ള വളരെ പിന്നോക്കവാദ്യപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. ഇവിടെ മൂന്നാമത്തെ നിലയിൽ ചെല്ലെത്തണമെങ്കിൽ അങ്ങനെ മൂന്ന് തരത്തിലുള്ള സ്റ്റെപ്പ് കയറി ചെന്നാൽ മാത്രമേ കാല് വയ്യാത്ത അല്ലെങ്കിൽ തീരെ പാവപ്പെട്ട ഒരു രോഗിക്ക് മുകളിൽ ചെന്നെത്താൻ പറ്റുള്ളൂ. ആ അവസ്ഥ, ആ ദുരാവസ്ഥ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു നടപടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. വളരെ അടിയന്തിരമായി ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനകത്ത് ഇടപെടുക ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. തന്നെയുമല്ല, ഈ അടിമാലി താലൂക്ക് ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പരാജയമാണ് അടിമാലി വികസന സമിതി. കാരണം അവരെ ചില ആളുകളുടെ, ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി നിയന്ത്രിക്കുന്ന ഒരു വികസന സമിതിയായി അടിമാലി താലൂക്ക് ആശുപത്രി വികസന സമിതി മാറിയിട്ടുണ്ട്. തോട്ടം മേഖലയിൽ നിന്നും ആദിവാസി മേഖലകളിൽ നിന്നുമൊക്കെയുള്ള സാധാരണക്കാരായ ആളുകളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കൂടുതലായും ചികിത്സ തേടിയെത്തുന്നത്. ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമായ രീതിയിൽ മുൻപോട്ട് പോകുവാൻ വേണ്ടുന്ന ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും കെ പി എം എസ് ദേവികുളം യൂണിയൻ പ്രസിഡന്റ് പി കെ സുകുമാരൻ, സെക്രട്ടറി ബിജു ബ്ലാങ്കര എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ അടിമാലി.